ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ എ ഫോർ ക്രാങ്ക് റോക്കർ ഗിവിങ് 60° റോക്ക് റൊട്ടേഷൻ വിത്ത് ഈക്വൽ ടൈം ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഫ്രം കോൺസ്റ്റൻറ്റ് സ്പീഡ് മോഷൻ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഇത് വരയ്ക്കുന്ന സ്റ്റെപ്പ് പറഞ്ഞുതരാം, വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ O4B2 വരയ്ക്കുക. O4B2 ഓക്കെ, ഇഷ്ടമുള്ള ലെങ്ത്തിൽ O4B2 വരയ്ക്കുക. ദെൻ 60° എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക, കാരണം 60° എന്നാണ് നമുക്ക് ആംഗിൾ തന്നിരിക്കുന്നത്. 60° എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി കോമ്പസ് O4 കുത്തുക, B2 കുത്തുക, ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ പോയിൻ്റ് ആയിരിക്കും B1. ഓക്കെ, അപ്പോൾ O4 B2 ഇഷ്ടമുള്ള ലെങ്ത്തിൽ വരച്ചു, 60° എടുത്ത് ലൈൻ വരച്ചു, ദെൻ കോമ്പസ് O4 കുത്തി, B2 കുത്തി, ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇതാണ് B1. ഇനി B2 B1 ജോയിൻ ചെയ്യുക. ഈ ജോയിൻ ചെയ്ത ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇഷ്ടമുള്ള ഒരു പോയിൻ്റ് O2 മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, B2 B1 ഒരു പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, B2 B1 ഒരു പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ പെർപ്പൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഡിസ്റ്റൻസ്, B2 ഡിസ്റ്റൻസ് S ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടെടുത്ത്, O സെൻറ്ററായിട്ടെടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസും എന്തായിരിക്കും? S തന്നെയായിരിക്കും. അതിൽ ഈ പോയിൻറ്റിന് A2 എന്നും ഈ പോയിൻറ്റിന് A1 എന്നും കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ്. ഇവിടെ O2 A1 B1 O4 ആയിരിക്കും നമുക്ക് വേണ്ട ഫോർ ബാർ മെക്കാനിസം. അതായത് O2 A1 B1 O4 അതായിരിക്കും നമുക്ക് വേണ്ട റിക്വേർഡ് ഫോർ ബാർ മെക്കാനിസം. ഇതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടാണ്, ഡിസൈൻ എ ഫോർ ബാർ ക്യാങ്ക് റോക്കർ വിത്ത് 60° ഓഫ് റോക്കർ റൊട്ടേഷൻ വിത്ത് ഈക്വൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഫ്രം കോൺസ്റ്റൻറ്റ് സ്പീഡ് മോഷൻ ഇൻപുട്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.